പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ സഹോദരങ്ങളെ, ഒരു വ്യാഴാഴ്ച ദിനത്തിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, അതും ഇന്നത്തെ പ്രത്യേകത അറിയാലോ, ഒരു പുതിയ മാസത്തിലേക്ക്, ഫെബ്രുവരി മാസത്തിലേക്ക് നമ്മളുടെ രണ്ടാമത്തെ ആഴ്ച നോമ്പ് ആരംഭിക്കുകയാണെന്നുള്ള കാര്യമൊക്കെ അറിയാലോ. ഈശോയുടെ വലിയൊരു ബ്ലെസ്സിങ് ഇന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ ജീവിതങ്ങളിലും, അതുപോലെ ഈ ശുശ്രൂഷയിൽ കണ്ട് ആശീർവാദം സ്വീകരിക്കുന്ന ഓരോ മകന്റെയും ഓരോ മകളുടെയും ജീവിതത്തിലെ കെട്ടാത്ത പൊട്ടാത്ത കെട്ടുകൾ യേശുനാമത്തിൽ പൊട്ടുന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ സമയത്ത് ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പിന്നെ ഇന്ന് പ്രത്യേകമായിട്ട് അച്ഛനെ നിങ്ങളോട് പറയാനുള്ളത്, ഈ വരുന്ന ഫെബ്രുവരി മാസം 15, 16, 17, 18 വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിനങ്ങളിലെ നമ്മുടെ ധ്യാന കേന്ദ്രത്തിലെ താമസിച്ചിട്ടുള്ള ഒരു ധ്യാന ശുശ്രൂഷ നടത്തുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ഇതൊക്കെ എന്തിനാ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ നിങ്ങളോട് പറയണെന്ന് അറിയാവോ? നിങ്ങളാണ് നമ്മുടെ അംബാസഡേഴ്സ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരോടൊക്കെ ഈ ഒരു ശുശ്രൂഷാലയത്തെ കുറിച്ച്, നമ്മുടെ താമസിലുള്ള ശുശ്രൂഷകളെ കുറിച്ച് പറയണം. അച്ഛൻ കണ്ടിട്ടുണ്ട് സഹോദരങ്ങളെ, പ്രകടമായ വിധത്തില് ദൈവം ഈ ശുശ്രൂഷാലയത്തിലൂടെ ദൈവം ഇടപെടുന്നത് അച്ഛനെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഇനി നാം ധ്യാനിക്കുന്നത് അത് സങ്കീർത്തന പുസ്തകം 29:7 അവിടെ വചനം വെളിപ്പെടുത്തുന്ന ഇങ്ങനെയാണ്, കർത്താവിന്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു. കർത്താവിന്റെ സ്വരം അഗ്നിജ്വാലകൾ, അതായത് കർത്താവിന്റെ സ്വരം എന്ന് പറഞ്ഞ കർത്താവിന്റെ വചനമാണ് സഹോദരങ്ങളെ. വചനം എവിടെയെല്ലാം പ്രഖ്യാപിക്കപ്പെടുന്നുവോ അവിടെ അഗ്നി ഇറങ്ങി വരാണ്. ഈ അഗ്നി ഇറങ്ങി വന്ന് എന്ത് സംഭവിക്കും സഹോദരങ്ങളെ? നമ്മുടെ കുടുംബങ്ങളിലെ മുള്ളുകളും മുൾചെടികളും അതെല്ലാം ശരിക്കും അഗ്നി ഇര അഗ്നി കത്തിച്ചു കളയും. അതുകൊണ്ട് നമ്മൾ ശരിക്കും ഇങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ ഉണ്ടാവുമ്പോൾ ഞങ്ങൾ ഫോണിൽ കാണുന്നുണ്ട് വെച്ചാൽ, ഞങ്ങൾ അത് കണ്ടോണ്ടോ, ഫോണല്ല സഹോദരങ്ങളെ, ഡയറക്റ്റ് വരണം. ഒരു ശുശ്രൂഷാലയത്തിൽ വന്ന് അച്ഛനെ ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള ഒരു 10-15 km ഉള്ളവരോടൊക്കെ പറയാനുള്ളത്, മക്കളെ, നിങ്ങൾക്ക് അതിനുള്ള ഒരു സാഹചര്യം ദൈവം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വരണം. ശുശ്രൂഷയിൽ ഡയറക്റ്റ് പങ്കെടുക്കണം, ലൈവ് പങ്കെടുക്കണം. നിങ്ങൾ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൻ്റെ അടുത്തുള്ളവരാണ്, നിങ്ങൾ ജെറുസലേമിൽ പോകണം. പോട്ടയുടെ അടുത്തുള്ളവരാണ്, പോട്ടയിൽ പോകണം. കുറുമാല അടുത്തുള്ളവരാണ്, കുറുമാല പോകണം. ഇനി നിങ്ങൾ അട്ടപ്പാടി അടുത്തുള്ളവരാണ്, അട്ടപ്പാടി പോകണം. പിന്നെ നിങ്ങൾ അണക്കര അടുത്തുള്ളവരാണ്, അണക്കര. ഡാനിയലച്ചൻ്റെ അവിടെ, ഡാനിയലച്ചൻ്റെ അവിടെ പോകണം. മാത്യു ആയാലാമണച്ചൻ്റെ അടുത്താണ്, അവിടെ പോകണം. നിങ്ങൾ അവിടെ വൈദികരോ സമർപ്പിതരോ നടത്തുന്ന ശുശ്രൂഷാലയമാണോ, നിങ്ങൾ ധൈര്യമായിട്ട് അവിടെ കടന്നു ചെല്ലണം സഹോദരങ്ങളെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു ദിനം വലിയൊരു അനുഗ്രഹത്തിന്റെ ദിനമാകട്ടെ. കാലങ്ങളായി പൊട്ടാത്ത കെട്ടുകൾ കർത്താവ് ഇന്ന് ഈ ആശീർവാദവേളയിൽ പൊട്ടിക്കുന്നത് മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഈ ആശീർവാദം സ്വീകരിക്കാൻ. കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ച് ചോയേ കരുണോർഷിക്കണമേ അപ്പാ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.